ഹായ് ഫ്രണ്ട്സ്, അപ്പം ഞാൻ ഇന്ന് നല്ല വീഡിയോയുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. എല്ലാവർക്കും ഹെൽപ്പ്ഫുള്ളാവുന്ന നല്ല അടിപൊളി വീഡിയോയുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ട് ജനുവരി തുടങ്ങി നമുക്ക് നമ്മുടെ ബൊഗൺവില്ലയുടെ സീസണാണല്ലേ. ബൊഗൺവില്ല, നമ്മൾ കടലാസ് പൂ ചെടി എന്നൊക്കെ പറയും, ബൊഗൺവില്ലയുടെ സീസണാണല്ലേ. അപ്പോൾ എൻ്റെ ഈ ബൊഗൺവില്ലാസ് എല്ലാം ഇരിക്കുന്നത് ടെറസിൻ്റെ മുകളിലാണ് കേട്ടോ. കുറേ പൂവുണ്ടായി കഴിഞ്ഞു, പൂവുണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ടാണ് ഓരോന്നും ഇരിക്കുന്നത്. എല്ലാതും പല ടൈപ്പിലുള്ള ബൊഗൺവില്ലാസ് ഉണ്ട് കേട്ടോ. ഒരേ കളറ് മാത്രമല്ല, പല ടൈപ്പിലുള്ള ബൊഗൺവില്ലാസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എൻ്റെ ടെറസിൻ്റെ മുകളിലാണ്ട്ട്ട് ഇരിക്കുന്നത്. അത് കാരണം നല്ല വെയിൽ കിട്ടിയാലല്ലേ നമുക്ക് ബൊഗൺവില്ലാസിലെല്ലാത്തിലും നമുക്ക് നിറയെ പൂക്കളുണ്ടാവുള്ളൂ. അപ്പോൾ ഒരു 10-30 ചട്ടി ഉണ്ട് കേട്ടോ അതുപോലെ ബൊഗൺവില്ലാസ് എൻ്റെ ടെറസിൻ്റെ മുകളിൽ ഇരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ അടിയിൽ, നമുക്ക് അടിയിൽ നിന്ന് നല്ല ചൂടുണ്ടാവുമല്ലോ ടെറസും. വെയിൽ വന്നു കഴിഞ്ഞാൽ ചൂടായി കഴിയുമ്പോൾ അടിയും ചൂടായി കഴിഞ്ഞാൽ ആ ചട്ടിയൊക്കെ നല്ലോണം ചൂടാവും. അപ്പോൾ അങ്ങനെ ചട്ടി വേഗം നമുക്ക് നാശമാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനെന്തെങ്കിലും ഒരു റെമഡി വേണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ കട്ട വയ്ക്കാണ് വെച്ച് കൊടുത്തിരുന്നത്. അതിങ്ങനെ എപ്പോഴും നമുക്ക് വയ്ക്കാനായിട്ട് കട്ടയൊക്കെ ഭയങ്കര, പിന്നെ നമ്മളത് മേടിക്കണം, പൈസ ചിലവ്, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടല്ലോ. അപ്പോൾ നമുക്ക് പൈസ കുറവിൽ എന്തെങ്കിലും ഒരു നമുക്ക് ഉപകാരമായിട്ട് ചെയ്യണം എന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ ഒന്ന് ആലോചിച്ചപ്പോഴാണ് എനിക്ക് പെട്ടെന്നൊരു ഐഡിയ തോന്നി. ഒരു സംഭവം, ഒരു കിടുക്കാച്ച സംഭവമാണ്, അത് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് കേട്ടോ ആ സംഭവം. ദേ ഇത് സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മുടെ തെർമോക്കോൾ ഷീറ്റാണ്, പിന്നെ തെർമോക്കോൾ കട്ടർ. അപ്പോൾ ഇത് വെച്ചാണ് കേട്ടോ നമ്മൾ അടിപൊളിയായിട്ട് നമുക്ക് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു സൂത്രം ചെയ്യാൻ പോണത്. ഇതുപോലെ നമ്മുടെ പോട്ടിൻ്റെ അളവിനനുസരിച്ച് ആദ്യം നമ്മൾ അത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ പോട്ട് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് കയറ്റി വെച്ചിട്ട് അതിൻ്റെ പോട്ടിൻ്റെ വലുപ്പത്തിനനുസരിച്ച് നമുക്ക് തെർമോക്കോൾ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ തെർമോക്കോൾ മേടിക്കുമ്പോൾ തെർമോക്കോൾ കട്ടറും കൂടി വാങ്ങിച്ചോളൂ കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ കത്തിക്കൊക്കെ മുറിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തെർമോക്കോൾ മുഴുവൻ അവിടെയൊക്കെ അങ്ങനെ പറന്ന് അതിൻ്റെ അരിവശമൊക്കെ ഒരു ഇതില്ലാതെ നിൽക്കും. അപ്പോൾ വാങ്ങിക്കുമ്പോൾ തെർമോക്കോൾ കട്ടറും കൂടി ഒരുമിച്ച് മേടിക്കുക, അതിനധികം പൈസയൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ പോട്ടിൻ്റെ വലുപ്പത്തിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്തെടുത്തപ്പോൾ അതിന് കറക്റ്റ് സ്യൂട്ടായിട്ട് നല്ലൊരു ബേസ് കിട്ടി അതിന്. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ സൂത്രം. അപ്പോൾ ഇതുപോലെ എല്ലാ ആ അളവിന് ഞാൻ എല്ലാതും എൻ്റെ എല്ലാ ചെട്ടികളും ഒരേ അളവിലാണ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാതും ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആശാൻ ഇവിടെ ഇരുന്ന് എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിനിടയ്ക്ക് ഓരോ കുസൃതികളൊക്കെ ഒപ്പിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ എല്ലാ ചട്ടികളുടെ അടിയിലും ഇതുപോലെ നമ്മുടെ തെർമോക്കോൾ വെച്ച് കൊടുക്കാം. അപ്പോൾ എന്താണ് നമുക്ക് ഗുണം? നമുക്ക് അടിയിൽ നിന്ന് കിട്ടുന്ന ചൂട് നമുക്ക് കിട്ടില്ല ചട്ടികൾക്ക്. അപ്പോൾ ചട്ടികൾ വേഗം കേടുകൂടാതെ നമുക്ക് ഇരിക്കുകയും ചെയ്യും. ഇവിടെ അതേ ഗോപുരമൊക്കെ ഉണ്ടാക്കി കളിക്കേണ്ട ഒരാൾ. അപ്പോൾ ഇതുപോലെ എല്ലാ പോട്ടിൻ്റെ അടിയിലേക്കും നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ടെറസിൻ്റെ മുകളിലായാലും താഴെയായാലും നമുക്ക് പോട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ താഴെ ഇരിക്കുമുട്ടിയിരിക്കേണ്ട, ഒത്തിരി പൊങ്ങിയിരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തെർമോക്കോൾ മേടിച്ചിട്ട് വെക്കേട്ടാ. ഇത് തെർമോക്കോൾ 3-4 കട്ടിയിൽ വരുന്നുണ്ട്. ഞാനൊരു മീഡിയം കട്ടിയാണ് മേടിച്ചത്. ഒരു ഷീറ്റിന് 30 രൂപയാണ് കേട്ടോ വില വന്നത് എനിക്ക്. അപ്പോൾ അതിന് കട്ടി കൂടിയതുണ്ട്. പക്ഷേ ഇത്രയെങ്കിലും മേടിച്ചാലാണ് ആ തെർമോക്കോളിന് ആ കട്ടി ഉണ്ടെങ്കിലാണ് നമ്മുടെ ചട്ടി ഇരിക്കുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ പൊട്ടി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചട്ടിക്ക് വലിപ്പം കുറവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കനം കുറവുള്ള തെർമോക്കോളിൻ്റെ ഷീറ്റ് കിട്ടും. അപ്പോൾ ഞാൻ എല്ലാ പോട്ടിൻ്റെ അടിയിലും ഇതുപോലെ തെർമോക്കോളിൻ്റെ ഷീറ്റ് വെച്ച് കൊടുത്തിട്ട് അടിപൊളിയാക്കി സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ ടിപ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല ടിപ്സുകളും വീഡിയോകളും ഒക്കെ ആയിട്ട് ഞാൻ പിന്നെയും വരാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.